ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാലിനി റിവ്യൂലേക്ക് സ്വാഗതം. പ്രീതിയും ശാലിനിയും നോക്കിക്കൊണ്ട് സുസ്മിത പറയുന്നു, ഈ താലി എന്ന് പറയുന്നതൊക്കെ ഒരു ഭാഗ്യമല്ലേ? അത് കഴുത്തിൽ കയറിയാലും ഭർത്താവിന്റെ കൂടെ കഴിയാനേ ഒരു ഭാഗ്യം വേണം. ഭർത്താവിന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചാലും അത് ധൈര്യത്തോടെ പുറത്തു പറയാൻ വേറൊരു ഭാഗ്യവും വേണം. ഈ സമയം ഗേറ്റ് തുറന്ന് സത്യഭാമയുടെ വീട്ടിലേക്ക് വരികയാണ് ശാരദാമ്മ. ശാലിനി ടെൻഷനോടുകൂടി ശാരദയെ നോക്കുന്നു. തുടർന്ന് അമ്മയെന്ന് വിളിച്ച് ശാലിനി കയ്യിലേക്ക് പിടിക്കുമ്പോൾ എല്ലാവരും ശാരദയെ ശ്രദ്ധിക്കുകയാണ്. ഭാമ മനസ്സിൽ പറയുന്നു, ഇവരെന്തിനാ ഈ സമയത്ത് ഇവിടെ? ശാലിനി പതിയെ ചോദിക്കുന്നു, അമ്മേ അമ്മ എന്താ ഇവിടെ? എന്താ അമ്മേ? ശാരദ അകത്തേക്ക് കയറി വരുന്നു. ബഹുമാനത്തോടുകൂടി വിഷ്ണുവോട് നിഴനിൽക്കുന്നു. സുസ്മിതയും ഭാമയും അവിടെ തന്നെ ഇരിക്കുകയാണ്. ശാരദ പറയുന്നു, നമസ്കാരം രാഘവേട്ട. അപ്പോൾ ഭാമ ചോദിക്കുകയാണ്, എന്താ ശാരദ, മകള് വിളിച്ചിട്ട് വന്നതാണോ? ശാരദ പറയുന്നു, അവള് പറഞ്ഞിട്ടല്ല, ഞാൻ തനിയേ. അപ്പോൾ ഭാമ പറയുകയാണ്, കല്യാണം മറ്റന്നാളാ, അതിനേ ഉള്ളൂ അന്യർക്ക് ക്ഷണം. അതുവരെ മകളെ മാത്രമേ ഇവിടെ നിൽക്കാൻ അനുവദിച്ചിട്ടുള്ളൂ. കല്യാണ സദ്യ കഴിഞ്ഞാൽ മകളുടെ പെട്ടിയും പ്രമാണവും എടുത്തോണ്ടങ്ങ് മടങ്ങാം. ഇത് കേട്ട് രാഘവൻ പറയുന്നു, ഭാമേ വീട്ടിൽ കയറി വരുന്നവര് ശത്രുക്കളായാ പോരും, അപമാനിച്ചയക്കരുത്. ഭാമ പറയുന്നു, അല്ല രാഘവേട്ട, ആസാമിൽ വെള്ളപ്പൊക്കം, ഗുജറാത്തിൽ ഭൂകമ്പം എന്നൊക്കെ പറഞ്ഞു വരുന്ന അഭയാർത്ഥികളെ പോലെ ഇവരെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി വരുന്നത്? എന്റെ മകൻ ഒരു അബദ്ധം പറ്റിയത് മുതലാക്കാനായിരിക്കും. ഒരു താലിച്ചരണിന്റെ ബന്ധമുള്ളത് കൂടി മുറിഞ്ഞു വീഴും മറ്റന്നാൾ. അതിനുശേഷം ഇവരീ പടി കടക്കുന്നത് എനിക്കൊന്ന് കാണണം. ശാരദ വിഷമത്തോടുകൂടി പറയുന്നു, അക്കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത്. കൈകൂപ്പി കണ്ണു നിറഞ്ഞുകൊണ്ട് ശാരദ പറയുന്നു, ഈ കല്യാണം നടക്കരുത്, എന്റെ മോളുടെ ജീവിതം നശിച്ചു പോകും. ഭാമ പറയുന്നു, ഈ കല്യാണം നടന്നിരിക്കും ശാരദാമ്മേ, അത് സത്യഭാമയുടെ തീരുമാനമാ. ഭാമയുടെ കാലു പിടിച്ചുകൊണ്ട് ശാരദ പറയുന്നു, അങ്ങനെ പറയല്ലേ സത്യാമ്മേ. ഇത് കണ്ട് വിഷമത്തോടുകൂടി ശാരദാമ്മയെന്ന് വിളിക്കുകയാണ് വിഷ്ണു. ശാലിനിയും വിഷമത്തോടുകൂടി നിൽക്കുന്നു. ഭാമയുടെ കാലു പിടിച്ചുകൊണ്ട് ശാരദ പറയുന്നു, നാടിനു മുഴുവൻ നീതിയും ന്യായവും നടപ്പാക്കുന്ന സത്യാമ്മ, എന്റെ മകളോട് അനീതി കാട്ടരുതേ. ശാരദാമ്മയുടെ വിധി മക്കൾക്കുണ്ടാകരുത്. എന്റെ മകളുടെ താലി കാക്കാൻ കഴിവുണ്ടാകണം. സത്യാമ്മയ്ക്ക് ഇപ്പൊ അത് സാധിക്കൂ. ഭാമ വിഷമത്തോടുകൂടി ശാരദയെ നോക്കുമ്പോൾ സുസ്മിത മനസ്സിൽ പറയുന്നു, ഓ ഇവരുടെ ഡ്രാമയിൽ വീണു പോകുമോ ഭാമാന്റി? തുടർന്ന് ഭാമ പറയുന്നു, മാറി നിൽക്ക്, നിങ്ങളോട് മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? ശാരദ കരഞ്ഞോണ്ട് പറയുന്നു, അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാതെ ഞാൻ ഇവിടുന്ന് മാറില്ല സത്യാമ്മേ. ഞാൻ സത്യാമ്മയുടെ കാലു പിടിക്കാം. എന്നെപ്പോലെ ഒരു പെൺകുട്ടിയുടെ അമ്മയല്ലേ സത്യാമ്മയും? ഒരമ്മയുടെ യാചനയാണിത്. ഇത് കണ്ട് സഹിക്കാനാകാതെ പ്രീതി ശാലിനിയെ നോക്കുമ്പോൾ ശാലിനി കണ്ണുകൊണ്ട് കാണിക്കുന്നു, പറയരുതെന്ന്. രാഘവൻ പറയുന്നു, ഭാമേ ഒരമ്മയുടെ കണ്ണീര് വീണ് പൊള്ളരുത് ഈ വീട്. നാളെ അത് തീയായി മാറിയെന്നിരിക്കും. എത്ര ഉയരമുള്ള മേൽക്കൂരയാണെങ്കിലും പെൺശാപമേറ്റ കൊട്ടാരങ്ങളൊന്നും കത്തി അമരാതിരുന്നിട്ടില്ല. ഇത് കേട്ട് ഭാമ ആലോചിച്ചിരിക്കുമ്പോൾ സുസ്മിത മനസ്സിൽ പറയുന്നു, ഭാമാന്റെ എന്താ ആലോചിക്കുന്നത്? കൃത്യസമയത്ത് അയാളുടെ ഒരു പഞ്ച് ഡയലോഗും. ശാരദ കരഞ്ഞുകൊണ്ട് ഭാമയുടെ കാൽക്കൽ തന്നെ ഇരിക്കുമ്പോൾ ഭാമ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയുന്നു, ശരി എഴുന്നേൽക്ക്. എഴുന്നേൽക്കാനാ പറഞ്ഞത്. ഇത് കണ്ട് ടെൻഷനോടുകൂടി സുസ്മിതയും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഭാമ പറയുന്നു, നിങ്ങളുടെ മകളെ പോലെ ഒരു പെൺകുട്ടിയുടെ അമ്മ തന്നെയാണ് ഞാനും. ഇവളും വിവാഹിതയാ. നിങ്ങളുടെ മകളെ തൊട്ടിട്ടില്ലെന്ന് പൂജാമുറിയിലെ ദൈവങ്ങൾക്ക് മുന്നിൽ കയ്യിൽ കർപ്പൂരവും കത്തിച്ച് സത്യം ചെയ്തതാ ദൈവൻ. അതുപോലെ ഒരു വർഷമായി ഭർത്താവുമായി അകന്നു കഴിയുന്ന ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാലും സത്യഭാമ ഇതേ ചെയ്യൂ. ഇത് കേട്ട് ഞെട്ടി ടെൻഷനോടുകൂടി നിൽക്കുകയാണ് പ്രീതിയും ശാലിനിയും രാഘവനും. ഭാമ പറയുന്നു, അമ്മയും മകളും എന്നുള്ള ബന്ധം സത്യഭാമ അങ്ങ് മറക്കും, ആ ബന്ധം അങ്ങ് മുറിക്കും. സത്യഭാമയെ സംബന്ധിച്ച് നാടിനും വീടിനും ഒരു നീതി തന്നെയാണ് ശാരദേ. അതുകൊണ്ട് മാത്രമാ ഇന്നും തലയുയർത്തി പിടിച്ചു നിൽക്കാൻ ഈ സത്യഭാമയ്ക്ക് കഴിയുന്നത്. പക്ഷേ ശാരദ കാലു പിടിച്ച് കെഞ്ചിയത് കൊണ്ടും രാഘവേട്ടൻ പറഞ്ഞതിനാലും എന്റെ തീരുമാനം തിരുത്താൻ ഞാൻ തയ്യാറാ. വിഷ്ണുവും സുസ്മിതയുമായിട്ടുള്ള വിവാഹം നടക്കില്ല. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് എല്ലാവരും. സുസ്മിത ടെൻഷനോടുകൂടി ഭാമയെ നോക്കുന്നു. ഭാമ പറയുന്നു, ഈ ശാലിനി തന്നെയായിരിക്കും വിഷ്ണുവിന്റെ ഭാര്യ. നേരിട്ട് വളരെ കുറച്ചുപേരെയെ ക്ഷണിച്ചിട്ടുള്ളൂ. അവരോടും ഫോൺ വഴി ക്ഷണിച്ചിട്ടുള്ളവരോടും ഒരു കോള് വിളിച്ച് മാപ്പ് പറഞ്ഞാൽ മതിയാകും. വെഡിങ് കാർഡും പ്രിന്റ് ചെയ്ത് വരുന്നതേയുള്ളൂ. പിന്നെയുള്ളത് നാദസ്വരം, സ്റ്റേജ് ഡെക്കറേഷൻ, ക്യാമറ, അതൊക്കെ ചെറിയൊരു നഷ്ടപരിഹാരം കൊടുത്താൽ അങ്ങ് ഒഴിവാക്കാവുന്നതേയുള്ളൂ. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുമ്പോൾ സുസ്മിത വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. സുസ്മിതയുടെ അരികിലേക്ക് വന്ന് തലോടിക്കൊണ്ട് ഭാമ പറയുന്നു, എനിക്ക് കാലിൽ വീണ് മാപ്പ് പറയാനുള്ളത് എന്റെ ഈ കുട്ടിയോട് മാത്രമാ. ഇവൾക്കത് മനസ്സിലാകും. ഇവളെയും സരളയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇത് കേട്ട് കണ്ണു നിറങ്ങി സന്തോഷത്തോടുകൂടി കൈകൂപ്പി ശാരദ പറയുന്നു, നന്ദിയുണ്ട് സത്യാമ്മേ, എന്റെ മോളുടെ ജീവിതം രക്ഷിച്ചതിന് കോടി പുണ്യം കിട്ടും നിങ്ങൾക്ക്. ഭാമ പറയുന്നു, പുണ്യൊന്നും വേണ്ട ശാരദാമ്മേ, പകരം ശാരദാമ്മ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നാ മതി. ഇത് കേട്ട് ടെൻഷനോടുകൂടി ശാലിനിയും വിഷ്ണുവും ഭാമയെ നോക്കുമ്പോൾ ശാരദ പറയുന്നു, അയ്യോ എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ, എന്നെ കൊണ്ട് സാധിക്കുന്നത് എന്തും ചെയ്തു തരും ഞാൻ സത്യാമ്മയ്ക്ക്. എന്റെ ജീവൻ വേണോ പറയൂ. ഭാമ പറയുന്നു, ജീവനും വേണ്ട ശാരദാമ്മേ, പകരം ഇവളുടെ ഗർഭത്തിന് പിന്നിലെ സത്യം എന്താണെന്ന് ഒന്ന് വാതുറപ്പിച്ചു തരണം ശാരദാമ്മ.
പിന്നെ ഈ കല്യാണം നടക്കില്ല. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് എല്ലാവരും. സുസ്മിത പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയുന്നു, അടിപൊളി വമ്പൻ ട്വിസ്റ്റ്. പതിവ് പോലെ ഭാമാന്റെ നിരാശപ്പെടുത്തിയില്ല. ശാരദ കരഞ്ഞുകൊണ്ട് സത്യാമ്മയെന്ന് വിളിക്കുമ്പോൾ ശാരദയെ തടഞ്ഞ് ഭാമ പറയുന്നു, പൂങ്കണ്ണീരൊന്നും വേണ്ട ശാരദാമ്മേ, അത് കുറെ ഒഴുകി കളഞ്ഞതല്ലേ. ഇപ്പോ പറഞ്ഞ പടി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്ക്. ഈ കല്യാണം നടക്കാതിരിക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ആണിത്. ഇനി ഇവള് സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ ലോകത്തുള്ള ഏത് ശക്തി എതിര് നിന്നാലും സത്യഭാമ ഈ കല്യാണം നടത്തിയിരിക്കും. ഇതെല്ലാം കേട്ട് കണ്ണു നിറങ്ങി നിൽക്കുകയാണ് ശാലിനി. ശാരദ പെട്ടെന്ന് ശാലിനിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, മോളെ നീ പറയാ. എടി മോളെ പറയടി. ഭാമ പറയുന്നു, സത്യഭാമ നിങ്ങൾക്ക് അനുവദിക്കുന്നത് ഒരേ ഒരു മിനിറ്റാ. നിങ്ങളുടെ മകള് തന്നെ ഇവളുടെ ജീവിതം തീരുമാനിക്കും. ആ ഒരു മിനിറ്റിൽ വിഷ്ണുവിനോടൊപ്പം ജീവിക്കണോ വേണ്ടയോ എന്ന് ഇവൾക്ക് തീരുമാനിക്കാം. ഇത് കേട്ട് ടെൻഷനോടുകൂടി ശാലിനിയുടെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ശാരദ പറയുന്നു, മോളെ സത്യം പറയടി. എടി മോളെ ഒന്ന് സത്യം പറയടി. എടി നിന്റെ ജീവിതം തകരും. എടി മോളെ നീ ആരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നോ അവരൊന്നും ഉണ്ടാകില്ല നിന്റെ കൂടെ. ഇത് കേട്ട് ശാലിനി കരയുകയാണ്. പ്രീതി കണ്ണു നിറങ്ങിക്കൊണ്ട് ശാലിനിയെ തന്നെ നോക്കി നിൽക്കുന്നു. ശാരദ പറയുന്നു, എന്റെ പൊന്നു മോളെ നീ ഒന്ന് പറയേ. എടി പറയടി. എടി പറയാൻ. എന്റെ പൊന്നു മോള് പറയേ. അങ്ങനെ ശാരദ കരഞ്ഞും ദേഷ്യപ്പെട്ടും ഒക്കെ ശാലിനിയോട് ആവശ്യപ്പെടുകയാണ് പറയാനായി. ശാലിനി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇത് കണ്ട് വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് രാഘവനും പ്രീതിയും വിഷ്ണുവും. ഭാമ സമയം നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ശാരദ കരഞ്ഞ് ശാലിനിയുടെ കവിളിൽ പിടിച്ചോണ്ട് പറയുന്നു, എന്റെ പൊന്നു മോളല്ലേ, പറയടി. അപ്പോൾ ഭാമ പറയുകയാണ്, നിർത്ത്, അനുവദിച്ച സമയം കഴിഞ്ഞു, നിങ്ങൾക്ക് പോകാം. ശാരദ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ ഒന്നുകൂടി അവളെ കൊണ്ടെന്ന് മോളെ പറയേ. അപ്പോൾ ദേഷ്യത്തോടുകൂടി വിരൽ ചൂണ്ടി ഭാമ പറയുന്നു, ഇനിയും സത്യഭാമയുടെ ഭാഷ മാറും. സത്യഭാമയേക്കാൾ വലിയ മൂർത്തികളൊന്നും വേണ്ട ഈ വീട്ടിൽ. ഇതെല്ലാം കേട്ട് തകർന്ന മനസ്സുമായി നിൽക്കുകയാണ് ശാലിനി. ശാലിനി ഒന്ന് നോക്കിയിട്ട് കൈകൂപ്പി കണ്ണു നിറഞ്ഞ് ശാരദ പറയുന്നു, ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചതിനും ഇതിനിടയില് ഇത്രയും സമയം കളഞ്ഞതിനും മാപ്പ്. ഇത് കേട്ട് വിഷമത്തോടുകൂടി ശാരദയെ നോക്കുകയാണ് ശാലിനിയും വിഷ്ണുവും രാഘവനും പ്രീതിയും. ശാരദ കണ്ണു നിറങ്ങിയോണ്ട് ശാലിനി ഒന്ന് നോക്കിയിട്ട് അവിടെ ഒന്ന് പോകുന്നു. ശാരദാമ്മയെന്ന് വിളിച്ച് ശാരദയുടെ പിന്നാലെ പോകാൻ തുടങ്ങുന്ന വിഷ്ണുവിനെ തടഞ്ഞുകൊണ്ട് ഭാമ പറയുന്നു, വിഷ്ണു അവിടെ നിൽക്ക്, എങ്ങോട്ട് പോകുന്നു? വിഷ്ണു പറയുന്നു, അമ്മേ ഞാൻ ശാരദാമ്മ ഒന്ന്. അപ്പോൾ ഭാമ പറയുകയാണ്, നീ എവിടെയും പോകുന്നില്ല. കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് ഇവിടെ. മാത്രവുമല്ല അവരിനിയും നിനക്ക് ആരുമല്ല, എപ്പോഴോ ഭക്ഷണം വിളമ്പി തന്ന ഒരു ചായക്കടക്കാരി മാത്രം. ശാരദ കരഞ്ഞുകൊണ്ട് സത്യഭാമയുടെ ഗേറ്റ് കടന്നു പോകുകയാണ്. ഇത് കണ്ട് കണ്ണീരോടുകൂടി നിൽക്കുകയാണ് ശാലിനി. തുടർന്ന് അവിടേക്കിരുന്ന ഭാമ വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ചോണ്ട് പറയുന്നു, പോയിരിക്കടാ, ഇരിക്കാൻ. വിഷ്ണു വിഷമത്തോടുകൂടി സോഫയിലേക്ക് വന്നിരിക്കുന്നു. തൊട്ടരികിൽ നിൽക്കുന്ന സുസ്മിതയോട് ഭാമ പറയുന്നു, മോളിരിക്ക്. സുസ്മിത സന്തോഷത്തോടുകൂടി വിഷ്ണുവിന്റെ അരികിലേക്ക് ഇരിക്കുന്നു. ഈ സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മർത്തിരിക്കുകയാണ് ശാലിനി. കണ്ണു നിറങ്ങിയോണ്ട് പ്രീതി ശാലിനിയെ തന്നെ നോക്കി നിൽക്കുന്നു. രാഘവനും വിഷമത്തോടുകൂടി ഇരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ആലോചിച്ചിരിക്കുന്ന ഗോപാലകൃഷ്ണന്റെ അരികിലേക്ക് ചായയുമായി വരികയാണ് ശ്യാമ. ആ ചായ വാങ്ങിച്ചു കുടിച്ച് ആലോചിച്ച് നിൽക്കുന്ന ഗോപാലിനോട് ശ്യാമ ചോദിക്കുന്നു, അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ഗോപാലൻ പറയുന്നു, ഏയ് ഒന്നുമില്ല, വിഷ്ണുവും സുസ്മിതയുമായിട്ടുള്ള വിവാഹം നടത്തരുതെന്ന് പറഞ്ഞ് ഞാനായിരുന്നു സത്യഭാമയെ കാണാൻ പോകേണ്ടിയിരുന്നത്. അതൊക്കെയൊരു അച്ഛന്റെ കടമ. എന്നിട്ടും അച്ഛൻ ഇതൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. ഇത് കേട്ട് ശ്യാമ പറയുന്നു, അതൊന്നും സാരമില്ല അച്ഛാ, അമ്മയ്ക്കിപ്പോ ഇതൊക്കെ ശീലമായി. അച്ഛൻ ചായ കുടിക്ക്, ഞാനേ കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കി കുളിമുറിയിൽ വെക്കാം. ഇത് കേട്ട് ഗോപാലൻ മൂളുമ്പോൾ ശ്യാമ പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. ഈ സമയം ഒരു കാറ് മുറ്റത്തേക്ക് വരികയാണ്. ശ്യാമ ഇത് ശ്രദ്ധിക്കുമ്പോൾ ഗോപാലൻ ചോദിക്കുന്നു, ശാരദ മടങ്ങി വന്നോ? ശ്യാമ പറയുന്നു, ഇല്ല അച്ഛാ, ഇതൊരു കാറിന്റെ ശബ്ദമാ, ഞാൻ ആരാണെന്ന് പോയി നോക്കിയിട്ട് വരാം, അച്ഛൻ ഇവിടെ തന്നെ നിന്നാ മതി. അങ്ങനെ ശ്യാമ പുറത്തേക്ക് വരുമ്പോൾ കാറിൽ നിന്നും ഇറങ്ങിയ വിജയലക്ഷ്മി ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നു, ശാരദ എവിടെയടി? ശ്യാമ പറയുന്നു, അമ്മ പുറത്തു പോയിരിക്കുക. ഇത് കേട്ട് വിജയലക്ഷ്മി പറയുകയാണ്, പുറത്തു പോയെങ്കിൽ ഫോൺ വിളിച്ച് വരുത്തുടനെ, ഇപ്പൊ വരണം അവരീ പഠിക്കട്. കാറിൽ നിന്നിറങ്ങിയ കൃഷ്ണൻകുട്ടിയും ദേഷ്യത്തോടുകൂടി ശ്യാമയെ നോക്കുന്നു. കരഞ്ഞുകൊണ്ട് കാറിനകത്ത് ഇരിക്കുകയാണ് ശാരിക. ജനലിന്റെ അരികിലേക്ക് വന്നിരുന്ന ഗോപാലൻ അവരെ ശ്രദ്ധിക്കുന്നു. ഗോപാലൻ ടെൻഷനോടുകൂടി മനസ്സിൽ പറയുന്നു, ഇത് നമ്മുടെ വിജയലക്ഷ്മിയാണല്ലോ. ഈ സമയം ഓട്ടോയിൽ അവിടേക്ക് വരികയാണ് ശാരദ. വിജയലക്ഷ്മി പറയുന്നു, ആഹാ എത്തിയല്ലോ, കേട്ടില്ലമ്മ. ഓട്ടോയ്ക്ക് പൈസ കൊടുത്തിട്ട് ശാരദ സന്തോഷത്തോടുകൂടി വിജയലക്ഷ്മിയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, എന്താ വിജയലക്ഷ്മി നിങ്ങൾ എപ്പോ എത്തി? വിജയലക്ഷ്മി പറയുന്നു, എത്തിയ കഥയൊക്കെ പിന്നെ പറയാം. ആദ്യം ഇവിടുന്ന് എന്റെ വീട്ടിലേക്ക് കെട്ടിപ്പൊതിഞ്ഞു വിട്ട ചില പാഴ് വസ്തുക്കളെ തിരികെ ഇവിടെ തിരിച്ചേൽപ്പിക്കണമെന്ന് തോന്നി, ഇപ്പൊ വന്നത് അതിനാ. ശാരദ ടെൻഷനോടുകൂടി ശ്യാമയോട് ചോദിക്കുന്നു, എന്താടി? ശ്യാമ പറയുന്നു, അറിയില്ല. വിജയലക്ഷ്മി കാറിന്റെ ഡോറ് തുറന്നിട്ട് ശാരികയുടെ ബാഗ് ശാരദയുടെ അരികിലേക്ക് എറിഞ്ഞുകൊണ്ട് പറയുന്നു, ആദ്യം എന്താ ഇത്? ദേ ഇതും പിടിച്ചോന്ന് പറഞ്ഞ് ആ ആഭരണങ്ങളും ശാരദയുടെ അരികിലേക്ക് വലിച്ചെറിയുകയാണ് വിജയലക്ഷ്മി. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ശാരദയും ശ്യാമയും. ഗോപാലൻ ടെൻഷനോടുകൂടി വിജയലക്ഷ്മിയെ നോക്കുന്നു. വിജയലക്ഷ്മി പറയുന്നു, ഇനി ഒരു മുതലും കൂടിയുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങടി, ഇങ്ങോട്ട് ഇറങ്ങടി.
വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് ശാരികയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് കാറിൽ നിന്നും പുറത്തിറക്കുകയാണ് വിജയലക്ഷ്മി. ശാരിക കരഞ്ഞുകൊണ്ട് ശാരദയെ നോക്കുമ്പോൾ ശാരദയും ശ്യാമയും ഗോപാലനും ഞെട്ടി നിൽക്കുന്നു. വിജയലക്ഷ്മി പറയുന്നു, ദേ ഇവളെയും കൂടി വെച്ചോണം, ഇവളാ ഇപ്പൊ ഞങ്ങൾക്കേ ഏറ്റവും വലിയ പാഴ്മുതല്. അങ്ങനെ ശാരികയെ ശാരദയുടെ അരികിലേക്ക് പിടിച്ചു തള്ളുകയാണ് വിജയലക്ഷ്മി. മോളെ വെല്ലിയച്ചി എന്ന് വിളിച്ച് ശാരദയും ശ്യാമയും കൂടി ശാരികയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അമ്മയെന്ന് വിളിച്ച് ശാരിക കരയുമ്പോൾ മോളെ എന്ന് വിളിച്ച് ശാരികയെ ചേർത്ത് പിടിച്ച് വിജയലക്ഷ്മിയെ നോക്കുകയാണ് ശാരദ. തുടർന്ന് ശാരദ ചോദിക്കുന്നു, വിജയലക്ഷ്മി എന്ത് തോന്നിവാസമായി കാണിക്കുന്നത്? ഈ മുറ്റത്ത് വന്ന് എന്റെ കുട്ടികളുടെ നേരെ കൈവച്ച് ഉപദ്രവിക്കരുത്. വിജയലക്ഷ്മി പറയുന്നു, ഉപദ്രവിക്കും. നിങ്ങൾ കാണിച്ച പരിപാടിക്ക് വെറും ഉപദ്രവമല്ല, പെട്ടിക്കേറി അടുപ്പിൽ വെക്കുകയാണ് വേണ്ടത് ഇവളെ. ശാരദ ചോദിക്കുന്നു, അതിന് ഞാനെന്ത് കാണിച്ചെന്നാ വിജയലക്ഷ്മി പറയുന്നത്? 30 പവൻ പൊന്നെന്ന് പറഞ്ഞാൽ ശാരദയ്ക്ക് എടുത്താപ്പൊങ്ങാത്ത ഭാരമായിരുന്നു. എന്നിട്ടും കുട്ടികൾ തമ്മിൽ ഇഷ്ടത്തിലായതുകൊണ്ടാ ഞാൻ അതിന് സമ്മതിച്ചു തന്നത്. ആദ്യമൊക്കെ അത് കിട്ടുമോ എന്നുള്ള സംശയത്തില് നിങ്ങൾ എന്റെ കുഞ്ഞിനെ ഒരുപാട് ദ്രോഹിച്ചതാ. എന്നിട്ടും അതൊക്കെ ഞാൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു. ഒടുവില് എനിക്കും എന്റെ കുഞ്ഞിനും ഉണ്ടായിരുന്ന കിടപ്പാടം കൂടി തീരെഴുതിയിട്ടാ നിങ്ങൾ ഇപ്പൊ ഈ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ 30 പവൻ സ്വർണം ഉണ്ടാക്കിയത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ എന്റെ കുഞ്ഞുങ്ങളുടെയും ജീവനും കൂടിയാണെങ്കിലേ അതും കൂടി എടുത്തോ, ഞങ്ങൾക്ക് സമ്മതമാ. അങ്ങനെ ശാരദ ശാരികയും ശ്യാമയും ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ്. കൃഷ്ണൻകുട്ടി പറയുന്നു, പ്രസംഗം നിർത്തു ശാരദാമ്മേ, കുറെ നേരം ആയല്ലോ. നിങ്ങൾക്ക് 30 പവൻ സ്വർണം എഴുത്താ പൊങ്ങാത്തതാണെങ്കിൽ വിട്ടേക്കണമായിരുന്നു. 30 പവൻ പിന്നെ പ്രേമം മാങ്ങാത്തൊലി എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടായിരുന്നു. രാജീവിന് ഞങ്ങൾ വേറെ പെണ്ണ് ആലോചിച്ചു വെച്ചിരുന്നതാ. അവനൊരു കോളേജ് ലെക്ചറാ, അതുകൊണ്ട് 30 അല്ല 300 പവൻ പൊന്നുമായിട്ട് ക്യൂ നിന്നേനെ പെൺപിള്ളേരുടെ അച്ഛനമ്മമാര്. അതിനു പകരം ഇങ്ങനെ മെനകെട്ട പരിപാടിയിൽ കുരുങ്ങിപ്പോയി എന്റെ അനന്തരവൻ. ശാരിക കരഞ്ഞുകൊണ്ട് അമ്മയെന്ന് വിളിക്കുമ്പോൾ കണ്ണുതിറങ്ങി ശാരികയെ നോക്കുകയാണ് ശാരദ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.